ഹലോ ഫ്രണ്ട്സ്, മംസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. അപ്പോൾ പതിവ് പോലെ 5 മണിക്ക് തന്നെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ 5:30 ആയിരിക്കും അടുക്കളയിലേക്ക് വന്നപ്പോൾ തലേന്ന് എല്ലാ കഷ്ണങ്ങളൊക്കെ റെഡി ആക്കി വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് സാവധാനം പോലെ റിലാക്സ് ആയിട്ട് പണികൾ തുടങ്ങിയാൽ മതി. ധൃതി കൂട്ടിയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇഷ്ടം പോലെ സമയം നമുക്കുണ്ടാവും ചെയ്യാനൊക്കെ. തലേന്നൊന്ന് ഒരുക്കി വെക്കണം എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ പ്രധാനമാണ് അടുക്കള ക്ലീൻ ചെയ്തിടുക എന്നുള്ളത്. തലേന്ന് രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പ് അടുക്കള നന്നായി വൃത്തിയായി തുടച്ച് അടിച്ചു വാരിയൊക്കെ വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ് അടുക്കളയിലേക്ക് കയറി വരുമ്പോൾ തന്നെ. മറ്റേതാകെ പാത്രങ്ങൾ കഴുകാനും ഒക്കെ കാണുമ്പോൾ നമുക്കൊരു അസ്വസ്ഥതയാണ്. അപ്പോൾ രാത്രി ഉള്ള പാത്രങ്ങൾ രാത്രി തന്നെ കഴുകുക. അപ്പോൾ രാവിലെയുള്ള കുക്കിങ്ങൊക്കെ തുടങ്ങി. അപ്പോൾ സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. ഉരുളൻകിഴങ്ങും ഉള്ളിയും കൊണ്ടുള്ള സാമ്പാറാണ്. അപ്പോൾ എല്ലാവർക്കും അറിയണ കാര്യമൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ആദ്യം പരിപ്പ് ഒന്ന് വേവിക്കാൻ വെക്കണം. അപ്പോൾ ഇത് കുറച്ച് വേവുള്ള പരിപ്പാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വിസിലടിച്ചാലാണ് ഇത് വേവുന്നത്. സപ്ലൈക്കൊന്നും വാങ്ങേണ്ടതാണ്. അപ്പോൾ ഈ റെഗുലേറ്റർ ചിലപ്പോൾ കത്തില്ല. ഇപ്പോൾ തീപ്പെട്ടി കൊണ്ടൊക്കെ ഉരച്ചിട്ട് വേണം കത്തിക്കാൻ. ചില സമയത്ത് കുഴപ്പമില്ല. അപ്പോൾ അത് നന്നാക്കം കൊണ്ടുപോകാൻ ഒരു മടിച്ച് മടിച്ച് ഇങ്ങനെ നിന്നതാണ്. പിന്നെ നമുക്ക് ഉപ്പേരി വെക്കാനുള്ളത് ഈ മമ്പയറും കായും പയറും കൂടിയും കൂട്ടിയിട്ടുള്ള ഒരു ഉപ്പേരിയാണ്. അപ്പോൾ ഇത് അറിയാത്തവർ പലതും ഉണ്ടാവും. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുക എന്നുള്ളത് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ മമ്പയറിൽ നിറയെ കല്ലൊക്കെ ഉണ്ടാവും ചില സമയങ്ങളിൽ. അപ്പോൾ എന്തായാലും ഒന്ന് അരിച്ചിട്ട് വേണം വേവിക്കാൻ. കുക്കറിൽ തന്നെ വേവിക്കാൻ വയ്ക്കാം. ഒരു 2 വിസിൽ കുക്കറിൽ വേവിക്കാൻ വേണ്ടി വയ്ക്കാം. കുക്കറിൽ തന്നെ നമുക്ക് ഈ ഉപ്പേരി വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ. അപ്പോൾ അതിനാവശ്യമുള്ള 1 സ്പൂൺ ഉപ്പ്, അത്യാവശ്യം 2 സ്പൂണ് ഉപ്പ് ഇതിലേക്ക് ചേർക്കാം. ഉപ്പേരിക്ക് വേണ്ട ഉപ്പ് ഇതിൽ ചേർക്കാം. പിന്നെ ഇനി ഉപ്പിടേണ്ട ആവശ്യമില്ല. ആ വെള്ളത്തിൽ ഉപ്പിടാം. അപ്പോൾ മമ്പയർ വേവാനുള്ള വെള്ളം അതിലുണ്ടായിരിക്കണം. അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ അരിക്കുള്ള വെള്ളവും വെച്ചിട്ടുണ്ട് ചോറ് വയ്ക്കാൻ. അപ്പോൾ ഞാൻ അരി ഇങ്ങനെ മട്ടരിയും മറ്റ് സാധാരണ അരിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുക്കാറ്. മട്ടരി ഞങ്ങൾ റേഷൻ പീടിയയിൽ നിന്നാണ് വാങ്ങാറ്. പിന്നെ മറ്റേ ചാക്കരിയും വാങ്ങാറുണ്ട്. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് വെക്കുന്നത്. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്ത് വെക്കുമ്പോൾ ഒരു നല്ല പെട്ടെന്ന് തന്നെ വെന്ത് സോഫ്റ്റായിട്ട് കിട്ടും. മറ്റേ മട്ടരി മാത്രം വെക്കുമ്പോൾ പെട്ടെന്നത് വെന്ത് കിട്ടുന്നില്ല. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ വെക്കുന്നത്. അതൊക്കെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം പോലെയാണ്. അപ്പോൾ കോഴിക്കുള്ള അരിയും ഞാൻ എടുക്കും. കോഴിക്ക് ഭക്ഷണം കൊടുക്കണ്ടേ? അപ്പോൾ അതിനുള്ള അരിയും കൂടി ഇതിൻ്റെ കൂടത്തിൽ തന്നെ ഞാൻ പകുതി വേവായിട്ട് തന്നെ വേവിച്ചെടുക്കും ഈ സമയത്ത് തന്നെ. അപ്പോൾ പിന്നെ നമുക്ക് അതിന് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ സമയത്ത് തന്നെ അതും വെച്ച് വേവിച്ച് വെക്കും. ചോറ് അരി അടുപ്പത്തിട്ടു. അപ്പോൾ ഈ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ പയറ് വെന്ത് കഴിഞ്ഞിരുന്നു. അപ്പോൾ കഷ്ണങ്ങൾ നുറുക്കി വെച്ചിട്ടുണ്ടല്ലോ കായും പയറും, അത് ഇതിലേക്ക് ഇട്ട്. പിന്നെ വെള്ളമൊന്നും ചേർക്കണ്ട. പച്ചമുളകും ഒക്കെ ചേർത്തിട്ട് മഞ്ഞപ്പൊടി ഇടണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഉള്ളിയൊക്കെ വഴറ്റുന്ന സമയത്ത് അപ്പം ചേർത്താലും മതി. എന്നിട്ട് അത് 1 വിസിലടിച്ചു കഴിഞ്ഞാൽ ഓഫാക്കി വയ്ക്കാം. അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ ഇതുപോലെ ഇങ്ങനെ ടി വി കാണുന്ന സമയത്തോ കുട്ടികളെ പഠിപ്പിക്കുന്ന നേരത്തോ അങ്ങനെ ഏതെങ്കിലും ചില സമയങ്ങളിലൊക്കെ നമ്മൾ വെറുതെ ഇരിക്കുന്നുണ്ടല്ലോ, ആ സമയങ്ങളിലൊക്കെ നമുക്ക് ഈ ചെറിയ ഉള്ളി ഇങ്ങനെ നേരേക്ക് വയ്ക്കാം. അല്ലെങ്കിൽ ആരുടെങ്കിലും ഹെൽപ്പൊക്കെ ചോദിച്ചിട്ട് നമുക്ക് അവരോട് നന്നാക്കി തരാൻ പറയാം. അപ്പോൾ ഈ ചട്ടണിക്കുള്ള പരിപാടിയാണ് നോക്കുന്നത്. ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് ചട്ടണി അരയ്ക്കണമല്ലോ. അപ്പോൾ അതിനുള്ള പരിപാടി നോക്കുകയാണ്. പച്ചമുളക് 2 ചെറിയ ഉള്ളിയെ ചേർക്കണം. 2-3 എണ്ണം ഇടാം. 4 എണ്ണം ഇട്ടിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള അതിനനുസരിച്ച് ഇടാം. എന്നിട്ട് എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകും ചേർക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാൻ മറന്നു പോകരുത്. ഇപ്പോൾ തന്നെ നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് അരയ്ക്കാം. നാളികേരം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതായത് കൊണ്ട് തന്നെ നമ്മൾ തണുത്ത വെള്ളം അതിലൊരിക്കലും ഒഴിക്കരുത്. ഒരു ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചാലേ നന്നായി അരഞ്ഞു കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു പിരിഞ്ഞു പോണ മാതിരി തോന്നും. അപ്പോൾ ഒരു ഇളം ചൂടുള്ള വെള്ളം ചേർത്തിട്ട് അരച്ചാൽ മതി. അല്ലെങ്കിൽ ഓവനിലൊക്കെ വെച്ച് ചൂടാക്കണം. അതൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ നമ്മൾ ചൂടുവെള്ളം കൊണ്ട് അരച്ചെടുത്താൽ നല്ലതുപോലെ അരഞ്ഞു കിട്ടും.
അപ്പോൾ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോരുത്തർ വന്ന് വർത്താനൊക്കെ പറയുമ്പോൾ അതൊക്കെ കേൾക്കുകയാണ്. നമുക്കിത് മാത്രം പോരല്ലോ, നമ്മളെ മക്കളെ ഓരോരുത്തരും ഓരോന്ന് വർത്താനൊക്കെ പറയാൻ വേണ്ടി വരും അടുക്കളയിൽ. എല്ലാവരും രാവിലെ ആയാൽ അവിടെയാണ് എല്ലാവരും. അപ്പോൾ അവർ സംസാരവും അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്കുള്ള വറവാണ് ചേർക്കുന്നത്. കടുക് വറുത്തിട്ട് ചുവന്ന മുളകും പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ അടിപൊളി ചട്ടിണി ഇവിടെ റെഡിയാവും. അപ്പോൾ ദോശയ്ക്കോ ഇഡ്ഡലിക്കോ ഒക്കെ നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. വല്ലാതെ വെള്ളം ചേർക്കണം എന്നൊന്നുമില്ല. വല്ലാതെ വെള്ളം ചേർക്കാതെ അരയ്ക്കുമ്പോഴാണ് ചട്ടിണിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുക. എനിക്കങ്ങനെയാണ്, കൂടുതൽ വല്ലാതെ വെള്ളം ചേർക്കണത് ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മളെ രീതിക്ക് വയ്ക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് റെഡിയായി. അപ്പോൾ രാവിലെയൊക്കെ പോയി നല്ല തിക്കും തിരക്കുള്ള സമയമാണ് അടുക്കളയിൽ. അപ്പോൾ അതുകൊണ്ടാണ് തുടർച്ചയായിട്ട് ഇങ്ങനെ വീഡിയോ ഇടാൻ കഴിയാത്തത്. തുടർച്ചയായിട്ട് വീഡിയോ ഇടാൻ കഴിയാത്തതിൽ ക്ഷമിക്കണം. മക്കളെ പറഞ്ഞയക്കൽ, 3 മക്കളുണ്ട്, അവരെയൊക്കെ പറഞ്ഞയക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളാണ് നമ്മളെ റുട്ടീനിലുള്ളത്. അതുകൊണ്ട് തുടർച്ചയായിട്ട് വീഡിയോസ് ഇടാനും കഴിയണില്ല. പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സാമ്പാറിനുള്ള പരിപാടിയൊക്കെ നോക്കാം. ഇനി നമ്മൾ മല്ലി മുളകൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. അത് വറുത്ത് വെച്ച ആ പൊടി ഇങ്ങനെ പൊടിച്ച് വെക്കലാണ്. അപ്പോൾ നമുക്ക് അതിന് 2 സ്പൂൺ എടുത്തിട്ടാൽ മതി. പിന്നെ സാമ്പാർ പൊടി ചേർക്കണമെങ്കിൽ ചേർക്കാം, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാൻ 1 സ്പൂണ് സാമ്പാർ പൊടിയും കൂടി ചേർക്കും. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണ സാമ്പാർ പൊടി ബ്രാഹ്മിൻസിൻ്റെയാണ് ഞാൻ വാങ്ങാറ്. അപ്പോൾ അത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ ഈ മല്ലിയും മുളകും വറുത്ത് പൊടിച്ച് തന്നെ ചേർത്താൽ നല്ല അടിപൊളി സാമ്പാറാവും. അപ്പോൾ നമ്മൾ ഉപ്പേരിക്കുള്ള പരിപാടി നോക്കുകയാണ് ഇവിടെ. പച്ച നമ്മളെ ഇതുണ്ടല്ലോ, ഉള്ളിയൊക്കെ സവാളയൊക്കെ നന്നായി വഴറ്റിയെടുക്കുക. അപ്പോഴേക്കും ഇവിടെ ചായക്കുള്ള വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. നമ്മൾ എത്ര കൈകളുണ്ടായാലും ഒരു രാവിലെ നേരത്ത് നമുക്ക് എത്ര നിന്ന് തിരിഞ്ഞാലും സമയം തികയണില്ല അല്ലേ. ഒരു 9 മണി വരെ ഭയങ്കര ബിസി ആയിരിക്കും. അത് കഴിഞ്ഞ് മക്കളൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ വീടാകെ ഒരു ശൂന്യതയാണ്. അതുവരെ ഭയങ്കര തിക്കും തിരക്കും ആവും. 9 കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും പോവും, പിന്നെ ആരും ഉണ്ടാവില്ല വീട്ടിൽ. പിന്നെ നമ്മൾ നമ്മളെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ സാവധാനം പോലെ ചെയ്താൽ മതി. അതുവരെ നല്ല ബിസി ആയിരിക്കും. ഇപ്പോൾ ചായക്കുള്ള ചായയൊക്കെ ഇവിടെ റെഡിയായി. അപ്പോൾ മക്കൾക്കൊക്കെ ഓരോ ക്ലാസ് കൊടുത്തു. ഏട്ടനപ്പോഴേക്കും നടക്കാനൊക്കെ പോയിട്ടുണ്ടാവും. നടക്കലൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ചായ കുടിക്കാറ്. ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ വാക്കിങ്ങിനൊക്കെ പോയിരുന്നു, നടക്കാനൊക്കെ പോയിരുന്നു. പിന്നെ ഇപ്പം അതൊന്നും വേണ്ട, പോവലില്ല. കാലിന് ഭയങ്കര വേദന വരികയാണ് നടക്കുമ്പോൾ. അപ്പോൾ പിന്നെ ഞാൻ അതിനൊന്നും പോവാറില്ല. ചെറിയ എക്സസൈസൊക്കെ വീട്ടിലിങ്ങനെ ചെയ്യും, അത്രേ ഉള്ളൂ. പിന്നെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും പരിഭവങ്ങളും പിണക്കങ്ങളും നൊമ്പരങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കടന്നു പോവുകയാണ് നമ്മുടെ ജീവിതമൊക്കെ അല്ലേ. എത്ര മനോഹരമാണ് അല്ലേ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ. അതൊരു വട്ടെങ്കിലും നമ്മളങ്ങനെ ഒന്ന് പറയുക, നമ്മളെ ജീവിതം നല്ല മനോഹരമാണ്, നല്ല സന്തോഷമാണെന്ന് നമുക്ക് അങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളങ്ങനെ പറയാൻ കഴിഞ്ഞാൽ നമ്മളെ കുടുംബ ജീവിതം വളരെ ഒരു വിജയം ഉള്ളതായി മാറും. അതിന് ഒരു അല്പം നല്ലൊരു മനസ്സ് വേണമെന്നേ ഉള്ളൂ. നമ്മൾ എപ്പോഴും പറയുക നമ്മൾ ഹാപ്പിയാണ് എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടി ജീവിച്ചാൽ നമുക്ക് ഉള്ളത് കൊണ്ട് തന്നെ സന്തോഷമായിട്ട് ജീവിക്കാൻ നമുക്ക് കഴിയും. നമുക്ക് അത് പോരാ ഇത് പോരാ, അപ്പുറത്തെ വീട്ടിൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട്, നമ്മൾ മൊബൈലിൽ കാണുമ്പോഴും അതേ പലതും കാണാനും ഒക്കെ ഉണ്ടാവും. പക്ഷേ അതൊക്കെ എത്തിപ്പിടിക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്തിപ്പിടിക്കാൻ ചിലപ്പോൾ സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് വിഷമങ്ങൾ നേരിടേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു മനോഭാവം അറിഞ്ഞിട്ട് വേണം നമ്മൾ പെരുമാറാൻ. അപ്പോളേ ദാമ്പത്യം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ നമ്മൾ ഉപ്പേരിയൊക്കെ ഇവിടെ റെഡിയായി. അതിൻ്റെ ഇടയ്ക്ക് ദോശയും ചമ്മന്തിയൊക്കെ റെഡിയായി. അപ്പൂന് പോവാനൊക്കെ ആയി, ട്യൂഷന് രാവിലെ ഉണ്ട്. അപ്പോൾ അവനെ പറഞ്ഞയക്കും നേരത്തെ തന്നെ. എന്നിട്ടാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറ്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ മുറ്റൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് പോവും, മുറ്റടിക്കാൻ വേണ്ടി പോവും. അപ്പോൾ മഴക്കാലമാണല്ലോ, അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് അറിഞ്ഞ് വേണം നമ്മൾ മുറ്റത്തെ പണികളൊക്കെ ചെയ്യാൻ. പുറത്തിറങ്ങിയിട്ടുള്ള പണികളും അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ മഴക്കാലമാകുമ്പോൾ കുറച്ചൊരു മഴയൊക്കെ ഒഴിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ മുറ്റമൊക്കെ അടിച്ചിട്ട് പോരാം. രാവിലെ തന്നെ ഒക്കെ കഴിയട്ടെ എന്ന് കരുതിയാലൊന്നും സമയം ഉണ്ടാവില്ല. പിന്നെ
അപ്പോൾ പിന്നെ മഴയൊക്കെ തുടങ്ങി വിറ്റടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അകത്തേക്ക് കയറി വന്ന് നമ്മളെ കിടക്കൊക്കെ ഒന്ന് നേരെയാക്കുകയാണ്. ബെഡൊക്കെ ഒന്ന് ശരിക്ക് വിരിച്ച് വൃത്തിയാക്കിയിടുക. അപ്പോൾ തന്നെ ബെഡ്റൂമിക്കൊക്കെ കയറുമ്പോൾ ഒരു പ്രത്യേക ഫ്രഷ്നെസ് ആകും ഉണ്ടാവുക. അപ്പോൾ നമ്മളീ പുതപ്പൊക്കെ ഉണ്ടല്ലോ, നമുക്ക് അലമാറയിൽ ഒഴിവുണ്ടെങ്കിൽ അതിലേക്ക് വയ്ക്കാം. സൗകര്യമുള്ളവർ അങ്ങനെയൊക്കെ ചെയ്യാം. എന്നാൽ പിന്നെ ആ പുതപ്പുമ്പിൽ ഇങ്ങനെ കുട്ടികൾ കയറി കളിച്ച് ആകെ പിന്നെ അത് മടക്കാൻ വിധത്തിലിങ്ങനെ വൃത്തികേടാക്കിയിടില്ല. കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. കിടക്കൊക്കെ നേരെയാക്കിയിട്ടു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ അടുക്കളയ്ക്ക് തന്നെ പോന്നു. അപ്പോൾ നമ്മളെ പരിപ്പ് ഞാൻ പറഞ്ഞല്ലോ, അത് വേവാൻ കുറച്ച് പ്രയാസമാണെന്ന്. പിന്നെ ഞാൻ കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ച് വേവിക്കാൻ വേണ്ടി വെച്ചു. ഒരു 4-5 വിസിൽ പിന്നെ അടിച്ചതിന് ശേഷമാണ് ഇത് വെന്തത്. വലിയ പരിപ്പാണ്, അത് വെന്ത് കിട്ടാൻ കുറച്ചൊരു പ്രയാസമാണ്. പിന്നെ ഉരുളൻകിഴങ്ങ് ഇതിലേക്ക് നുറുക്കിയിടാം. ഉരുളൻകിഴങ്ങും ഉള്ളിയും മാത്രം മതി. തക്കാളിയും ചേർക്കാം, അല്ലാതെ വേറെ കഷ്ണങ്ങളൊന്നും ഈ സാമ്പാറിൽ ചേർക്കാൻ പാടില്ല. ഉരുളൻകിഴങ്ങും ഉള്ളിയും പച്ചമുളക് തക്കാളി കായം എന്നിവയൊക്കെ ചേർത്ത് നമ്മളെ മസാലയും ചേർത്തിട്ട് ഒരു 2-3 വിസിലോളം അടിച്ചാൽ സാമ്പാർ റെഡിയാവും. പിന്നെ നമ്മൾ നാളികേരം വറുത്തരച്ചിട്ട് ഇതിലേക്ക് ചേർത്താൽ നല്ല അടിപൊളി സാമ്പാർ റെഡിയാവും. അപ്പോൾ ഞാൻ സാമ്പാറിൻ്റെ റെസിപ്പിക്ക് പലവട്ടം ഇതിൽ കാണിക്കുന്നുണ്ട്. അധികം ഞാനിതിൽ സാമ്പാർ തന്നെയാവും ഉണ്ടാക്കലെന്ന് എനിക്ക് തോന്നുന്നത്. വ്ളോഗ് എടുക്കുന്ന ദിവസമൊക്കെ അധികം സാമ്പാർ തന്നെയാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ മോര് കൂട്ടാനോ എന്തെങ്കിലുമൊക്കെ ആവും. അപ്പോൾ വാളംപുളിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ആവശ്യത്തിന് ഉള്ളത് എടുത്തിട്ട് പിഴിഞ്ഞ് ചേർക്കാം. ഇതിൽ പുളി ഇപ്പോൾ ഒരുപാടുണ്ട് തോന്നിയാലും അതിൽ വലിയ പുളിയൊന്നും അനുഭവപ്പെടുന്നില്ല. അത്ര വലിയൊരു പുളിയൊന്നുമില്ല, കണ്ടാൽ കുറേ പുളിയുള്ള മാതിരിയൊക്കെ തോന്നൂല്ലേ. ഇപ്പോൾ നമ്മൾ ലഞ്ച് ഇവിടെ റെഡിയായി, മക്കൾക്ക് കൊണ്ടുപോകാനുള്ളൊക്കെ റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ മക്കൾക്കൊക്കെ നല്ല അടിപൊളി ലഞ്ചൊക്കെ നമുക്ക് ചുരുങ്ങിയ നേരം കൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കി കൊടുക്കാം. നല്ല ഹെൽത്തിയായ ഭക്ഷണം തന്നെ അവർക്ക് കൊടുത്ത് പറഞ്ഞു വിടാം. രാവിലെ കുറച്ച് സമയം ഒന്ന് നേരത്തെ എണീറ്റാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. വീട്ടിലെ കാര്യങ്ങളും അടുക്കളയിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് ഒരു 9 മണിയോടുകൂടിയൊക്കെ തന്നെ ഓഫീസിലേക്ക് പോകേണ്ടവർക്ക് പോവാം. ഒരു 5 മണിക്ക് എണീറ്റാൽ എല്ലാ ജോലികളും നമുക്ക് വൃത്തിയായിട്ട് തന്നെ ചെയ്ത് വീട്ടിൽ നിന്നും പോവാം. അപ്പം മോന് ഇങ്ങനെ നേരം വഴുക്കിയിട്ട് അച്ഛനിങ്ങനെ ദേഷ്യപ്പെടുകയാണ്. അവനിങ്ങനെ പോവാൻ തട്ടിമുട്ടി അവിടെ ഇവിടെയൊക്കെ നിൽക്കും. അപ്പോൾ ചെറിയൊരു പ്രായമല്ലേ, അപ്പോൾ അവരെ കുറേ ചീത്ത പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കുറേ ക്ഷമയൊക്കെ ഉണ്ടാവും, അച്ഛന്മാർക്ക് ഇപ്പോൾ അത്ര വലിയ ക്ഷമയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ചെടിയുടെ അടുത്തേക്കൊക്കെ ഒന്ന് വരികയാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ ചെടി കണ്ടിട്ടുണ്ടോ, വട്ടത്തിലുള്ള ഇലയായിട്ട് നല്ല രസമാണല്ലേ. ഇതിൽ വെള്ളത്തുള്ളികൾ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ, എനിക്ക് ഈ ചെടിയുടെ മുകളിലൊക്കെ ഇങ്ങനെ വെള്ളത്തുള്ളികൾ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഫ്രഷ്നെസ് ആണല്ലോ അല്ലേ, ഒരു സന്തോഷത്തിൻ്റെ ഒരു ഇതുപോലെ തോന്നും. ഒരു എനർജി ആയിട്ട് ഇങ്ങനെ നിൽക്കണ പോലെ തോന്നും ചെടികളൊക്കെ. വേനൽക്കാലമാകുമ്പോൾ അതിൻ്റെ ഇലകളൊക്കെ വാടി കുഴഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ ഒരു സങ്കടമാണ്. അപ്പോൾ നമ്മൾ ചെടികളൊക്കെ ഇങ്ങനെ റെഡിയാക്കി കൊണ്ടുവരുന്നേ ഉള്ളൂ. കുറേയൊക്കെ വേനലായതിനു ശേഷം പൂക്കളൊക്കെ പോയി വളരെ ഇതായിരുന്നു. ഇപ്പോൾ മഴയൊക്കെ പെയ്തോടുകൂടി പൂക്കളൊക്കെ വരൽ തുടങ്ങി. പക്ഷെ മഴയത്ത് പൂക്കൾ കാണാൻ വലിയ രസമൊന്നുമില്ല. അപ്പം നമ്മൾ ഈ ചെടി ഉണ്ടല്ലോ, ഇതിങ്ങനെ സ്റ്റൂളിൻ്റെ മുകളിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. പാത്രത്തിൻ്റെ മുള്ളിൽ ഇങ്ങനെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അപ്പോൾ നല്ല രസമായിട്ട് നല്ല ബുഷിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ്. അപ്പോൾ രാവിലെ മക്കൾ പോണതിൻ്റെ മുമ്പേ വിളക്കൊക്കെ കത്തിച്ച് ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് സ്കൂളിലേക്ക് പോവുക. അപ്പോൾ അതൊക്കെ നല്ലൊരു ശീലമായിട്ട് കുട്ടികളിൽ കൊണ്ടുവരണം. അപ്പോൾ ജനലൊക്കെ ഒന്ന് തുറന്ന് ഇടുകയാണ്. അപ്പോൾ പിന്നെ പുറത്തേക്കൊക്കെ നല്ലൊരു വെയിലും ഒക്കെ നമ്മളെ വീട്ടിനകത്തേക്ക് കയറുമ്പോൾ ഈ മഴക്കാലത്തൊക്കെ നല്ലൊരു ശുദ്ധവായുവൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു ഫ്രഷ്നെസ്സാണ്. അപ്പോൾ നമ്മളെ പണികളൊക്കെ ഇനിയിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അടുക്കള ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് തരണം. അതൊന്നും കൂടെ കൂടെ പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവരും ചെയ്യല്ലോ. താങ്ക് യു.